السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. الحمد لله. الله سبحانه وتعالى من محلاي فضل وند പ്രത്യേകിച്ച് പരിശുദ്ധമായ ദുൽഹിജ്ജയുടെ മൂന്നാമത്തെ രാവിന്റെ ബറക്കത്ത് കൊണ്ടും തിങ്കളാഴ്ച രാവിന്റെ ബറക്കത്ത് കൊണ്ടും നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും മാപ്പ് നൽകി അല്ലാഹു ഇഷ്ടപ്പെടുന്ന സജ്ജനങ്ങളിൽ നമ്മെ വേണ്ടപ്പെട്ടവരെ അല്ലാഹു ചേർക്കട്ടെ. എല്ലാ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകൾക്കും അല്ലാഹു മൗഫിറത്ത് കൊടുക്കട്ടെ. നമ്മുടെ പ്രയാസങ്ങൾ, വിഷമങ്ങൾ, കടങ്ങൾ, മാനസികമായ ടെൻഷൻ എല്ലാം മാറ്റി അല്ലാഹു സന്തോഷം നൽകട്ടെ. നമ്മുടെ മരിച്ചുപോയ ഖബറിൽ കിടക്കുന്ന വേണ്ടപ്പെട്ട എല്ലാവരുടെയും ഖബർ റാഹത്തിലും സന്തോഷത്തിലുമാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാ, പരിശുദ്ധമായ ദുൽഹിജ്ജയുടെ രാവുകളിൽ സജീവമായി നമ്മൾ പ്രത്യേകം ചൊല്ലൽ സുന്നത്തുള്ള പരിശുദ്ധമായ സൂറത്തുൽ ഫജ്ർ ഒരുപാട് നേട്ടങ്ങളുടെ, ഒരുപാട് ഖൈറാത്തുകളുടെ കവാടങ്ങൾ തുറന്നു നൽകുന്ന നമ്മുടെ ഈ ലോക ജീവിതത്തിലെ പ്രയാസങ്ങൾ, വിഷമങ്ങളൊക്കെ മാറിക്കിട്ടിയിട്ട് എന്താണോ നമ്മളെ ബാധിച്ചിരിക്കുന്നത്, കുടുംബപരമായ വിഷയങ്ങളാണോ, പിന്നെ സാമ്പത്തിക ഞെരുക്കങ്ങളാണോ, എന്താണോ, അതിൽ നിന്ന് റിലീസ് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകും. അതോടൊപ്പം നമുക്ക് സ്വാലിഹീങ്ങളായ മക്കളെ, സന്തോഷമുള്ള കുടുംബം, ഇതൊക്കെ അല്ലാഹു സമ്മാനിക്കുന്ന വേറെയും ഒരുപാട് ഖൈറുകൾ കിട്ടുന്ന പരിശുദ്ധമായ സൂറയാണ് പരിശുദ്ധമായ സൂറത്തുൽ ഫജ്ർ. അത് നമ്മൾ ഓതാൻ പോകുന്നത്. എല്ലാവരും തെറ്റുകൂടാതെ കൃത്യമായിട്ട് നോക്കി പാരായണം ചെയ്യുക. അല്ലാഹു നമ്മളെ സഹായിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والفجر وليال عشر والسفع والوتر والليل إذا يسر هل في ذلك قسم لذي حجر ألم تر كيف فعل ربك بعاد إرم ذات العماد التي لم يخلق مثلها في البلاد وثمود الذين جابوا الصخر بالواد وفرعون ذي الأوتاد الذين تغوا في البلاد فأكثروا فيها الفساد فصب عليهم ربك سوط عذاب إن ربك لبالمرصاد فأما الإنسان إذا ما ابتلاه ربه فأكرمه ونعمه فيقول ربي أكرمن وأما إذا ما ابتلاه فقدر عليه رزقه فيقول ربي أهانن كلا بل لا تكرمون اليتيم ولا تحاضون على طعام المسكين وتأكلون التراث أكلا لما وتحبون المال حبا جما كلا إذا دكت الأرض دكا دكا وجاء ربك والملك صفا صفا وجيء يومئذ بجهنم يومئذ يتذكر الإنسان وأنى له الذكرى يقول يا ليتني قدمت لحياتي فيومئذ لا يعذب عذابه أحد ولا يوثق وثاقه أحد يا أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية فادخلي في عبادي وادخلي جنتي. صدق الله مولانا العظيم.
അൽഹംദുലില്ലാഹ് തഖബ്ബലല്ലാഹു അല്ലാഹു സ്വീകരിക്കട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി നമുക്ക് ഓതാനുള്ളത് പരിശുദ്ധമായ സൂറത്തു ആലു ഇംറാനിന്റെ 96-97 ആയത്തുകളാണ്. നമ്മൾ പതിവായി ഓതിക്കൊണ്ടുവരുന്നവരാണ്. എന്തതിൻ്റെ മഹത്വം? പലപ്പോഴും നമ്മൾ അതിൻ്റെ മഹത്വം മറന്നുപോവാണ്. അതിൻ്റെ മഹത്വം അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മൾ ആ പ്രഖ്യാപി സൂറത്തിലൂടെ പറയുന്ന ഇന്ന ഔവല ബൈത്തിൻ വുളിഅ ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വതആല പണികഴിപ്പിച്ചിട്ടുള്ള പരിശുദ്ധമായ കഅബ ശരീഫ്, പരിശുദ്ധമായ ഹറമിൻ്റെ മണ്ണ്, ആ മണ്ണിൻ്റെയും ആ കഅബ മന്ദിരത്തിൻ്റെയും മഹത്വം പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ കഅബ മന്ദിരത്തിലേക്ക് ഇതുവരെ പോകാത്തവരാണെങ്കിൽ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വതആല അത് പോകാനുള്ള വഴി തുറന്നു തരും. ഒന്നുമില്ലാത്ത സാധുക്കളാണെങ്കിലും അല്ലാഹു അവസരം നൽകും. അപ്പോൾ അല്ലാഹുവേ, പടച്ചോനെ, എനിക്ക് ഈ പരിശുദ്ധമായ കഅബയുടെ മണ്ണിൽ പോയി ഹജ്ജ് ഉംറ സിയാറ ചെയ്യാൻ നീ തൗഫീഖ് നൽകണേന്ന് ഇതോടൊപ്പം കൽബിലൊരു തേട്ടം, ദുആയിൻ്റെ തേട്ടം വേണം. അപ്പോൾ അല്ലാഹു പെട്ടെന്ന് അവസരം തരും. ഇനി ഹജ്ജ് ചെയ്തവരാണെങ്കിലോ, പടച്ചോനെ, ഞാൻ ചെയ്ത ഹജ്ജ് മക്ബൂലാകണം, അത് മബ്റൂറാകണം, കൂലി മുഴുവനായിട്ട് എനിക്ക് വേണം, അത് നഷ്ടപ്പെടുത്തരുത് എന്ന തേട്ടമുണ്ടാകണം. അപ്പോൾ അവർക്കും ചെയ്തവർക്കും ചെയ്യാത്തവർക്കും എല്ലാം ഖൈറ് കിട്ടുന്നതാണ് ഈ രണ്ട് ആയത്തുകൾ പറയണം. അതാണ് നമ്മൾ ഓതുന്നത്. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഓതുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന ഔവല ബൈതി വുളിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകൻ വഹുദൽ ലിൽ ആലമീൻ. فيه آيات بينات مقام إبراهيم ومن دخله كان آمنا ولله على الناس حج البيت من استطاع إليه سبيلا ومن كفر فإن الله غني عن العالمين. بسم الله الرحمن الرحيم. إن أول بيت وضع للناس للذي ببكة مباركا وهدى للعالمين. فيه آيات بينات مقام إبراهيم ومن دخله كان آمنا ولله على الناس حج البيت من استطاع إليه سبيلا ومن كفر فإن الله غني عن العالمين. بسم الله الرحمن الرحيم. إن أول بيت وضع للناس للذي ببكة مباركا وهدى للعالمين فيه آيات بينات مقام إبراهيم ومن دخله كان آمنا ولله على الناس حج البيت من استطاع إليه سبيلا ومن كفر فإن الله غني عن العالمين. ഇനി നമുക്ക് ഓതാനുള്ളത് പരിശുദ്ധമായ ദുൽഹജ്ജയുടെ ആദ്യത്തെ 10 ദിനരാത്രങ്ങൾ വെറൈറ്റി ആയിട്ട് ഓതാനുള്ളതാണ്. എന്താ കൂലി എന്നറിയോ? നമ്മുടെ കഴിഞ്ഞുപോയ പാപങ്ങളും വരാൻ പോകുന്ന പാപങ്ങളും തിന്മകളും അഡ്വാൻസ് അല്ലാഹു പൊറുക്കുന്ന ഏറ്റവും അമൂല്യമായ ദിക്ർ മഹാന്മാരായ ഉലമാക്കൾ അവരുടെ കിതാബിൽ രേഖപ്പെടുത്തിയതാണ്. നല്ല പവർഫുൾ ദുആയാണ്, പവർഫുൾ ദിക്റാണ്. അത് നമുക്ക് ഇൻഷാല്ലാ ബർക്കത്തിന് വേണ്ടി ഒറ്റവട്ടം ഓതാം. എല്ലാവരും എൻ്റെ കൂടെ തെറ്റുകൂടാതെ ഓതാം. لا إله إلا الله عدد الدهور لا إله إلا الله عدد أمواج البحور لا إله إلا الله عدد النبات والشجر لا إله إلا الله عدد القطر والمطر لا إله إلا الله عدد لمح العيون لا إله إلا الله خير مما يجمعون لا إله إلا الله من يومنا هذا إلى يوم ينفخ في الصور. تقبل الله آمين يا رب العالمين. ഇനി നമുക്ക് ഓതാനുള്ളത് ദിക്റുകളുടെ കൂട്ടത്തിൽ ഏറ്റവും അഫ്ളായ ദിക്റാണ്. പരിശുദ്ധമായ ഖുർആൻ വളരെ മനോഹരമായി പറഞ്ഞിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല
അള്ളാഹുവിന്റെ വഹദാനിയത്ത്, അതായത് ഒരാൾക്ക് ദീനിലേക്ക് കയറി വരണമെങ്കിൽ അവർ പറയൽ നിർബന്ധമാണ്. മുസ്ലിം ആകണമെങ്കിൽ, അള്ളാഹുവിനനുസരിച്ചവരാണെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ആ കലിമത്തുൽ ഉലിയ ഷഹാദത്തിലൂടെ പറയണം. അതാണ് നമ്മുടെ അടിത്തറ ജീവിതത്തിലും നമ്മുടെ മരണത്തിലും. അതാണ് മരിക്കാൻ നേരത്ത് ഒരാൾ ഒറ്റവട്ടമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുള്ളൂ എങ്കിൽ പോലും അയാളുടെ ജീവിതത്തിൽ അതേവരെ കഴിഞ്ഞു പോയ അയാൾ 100 കൊല്ലം ജീവിച്ചവരാണെങ്കിലും ആ 100 കൊല്ലത്തെയും പാപങ്ങൾ പൊറുക്കപ്പെട്ട് സ്വർഗത്തിൻ്റെ അവകാശിയായിട്ട് മാറാൻ ആ ഒറ്റ വാക്ക് മതി. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് മരിക്കുമ്പോൾ പറയാൻ എളുപ്പം കിട്ടാനുള്ള മാർഗം എന്തെന്നറിയോ? ജീവിച്ചിരിക്കുമ്പോൾ ധാരാളം പറയലാണ്. അതിൻ്റെ ഒരു അവസരം കൂടെയാണ് നമ്മുടെ അവസരം. പ്രത്യേകിച്ച് ദുൽഹജ്ജയുടെ ആദ്യത്തെ 10 രാവുകളിൽ 10 ദിവസങ്ങളിൽ പ്രത്യേകം ചൊല്ലണമെന്ന് കിതാബുകളിൽ പറഞ്ഞിട്ടുള്ള പ്രഗത്ഭമായ ദിക്കറാണ്. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് നമ്മൾ ചൊല്ലാം. لا إله إلا الله 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 തഖബ്ബലല്ലാഹ് ബറകല്ലാഹ് അല്ലാഹു സ്വീകരിക്കട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി നമുക്ക് പ്രിയപ്പെട്ടവരെ ഓതാനുള്ളത് പരിശുദ്ധമായ സൂറത്തുൽ ഇഖ്ലാസാണ്. സൂറത്തുൽ ഇഖ്ലാസ് അറിയാലോ, 10 സൂറത്തുൽ ഇഖ്ലാസ് പതിവാക്കിയവർക്ക് ബനല്ലാഹു ലഹു ബൈത്തം ഫിൽ ജന്ന, സ്വർഗത്തിൽ ഒരു മനോഹരമായ വീട് അല്ലാഹു നിർമ്മിക്കും. 10 സൂറത്തുൽ ഇഖ്ലാസ്, അടുത്ത 10-നോ അടുത്ത സ്വർഗത്തിൽ കൊട്ടാരം വീട് അല്ലാഹു സെറ്റപ്പ് ചെയ്യും നോർമൽ ദിവസങ്ങളിൽ. അപ്പോൾ അല്ലാഹുവിനെ അമൽ ചെയ്യുന്നതിൽ ഏറ്റവും ഇഷ്ടമുള്ള ദിവസം, ഒരു ദിവസത്തിന് ഒരു രാവിന് ലൈലത്തുൽ ഖദറിന്റെ രാവിന്റെ പൂരിസ കിട്ടുന്ന രാവാണല്ലോ ഇത്, ഇനിയുള്ള രാവുകൾ. അപ്പൊ ഈ രാവിലെ ഓതിയാലോ, ഈ പകലിൽ ഓതിയാലോ എത്ര പൂരിസ ഉണ്ടാവും. അപ്പൊ സൂറത്തുൽ ഇഖ്ലാസ് പ്രത്യേകം നമുക്ക് കഴിവിന്റെ പരമാവധി ഒരു ദിവസത്തിൽ 200 നമ്മൾ പൂർത്തീകരിക്കണം. 200 നമ്മൾ ബറക്കത്തിന് വേണ്ടി ഓതുകയാണ്. എല്ലാവരും അതിൽ തെറ്റുകൂടാതെ പങ്കാളിയാവുക. അള്ളാഹു സ്വീകരിക്കട്ടെ. ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد صدق الله مولانا العظيم بارك الله لنا ولكم بالقران العظيم امين يا رب العالمين الحمد لله تقبل الله സ്വീകരിക്കട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി നമുക്ക് ഓതാനുള്ളത് ഹജ്ജിന് നമ്മളെ വിശ്വാസികളെ ഖിയാമത്ത് നാൾ വരെയുള്ള മുഅ്മിനീങ്ങളെ വിളിച്ചാളാരാ വാങ്ങുവിളിച്ചാൾ സയ്യിദന ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമാണ്. ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങളെ നേരിട്ട് കോൺടാക്ട് ചെയ്തു മിഅ്റാജിന്റെ രാവിൽ. അപ്പോൾ ആകാശലോകത്ത് വെച്ച് അവിടുത്തെ ഒരു ഗിഫ്റ്റ് കൊടുത്തു ഇബ്രാഹിം നബി പുണ്യ നബിയോട് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പറഞ്ഞു, ഇത്
തങ്ങളുടെ ഉമ്മത്തിന് കൊണ്ടുപോയി കൊടുക്കും. അതവർ ചൊല്ലട്ടെ ആ പരിശുദ്ധമായ തസ്ബീഹ കൊണ്ട്. തീർച്ചയായും ഒരു വട്ടം ചൊല്ലിയാൽ അള്ളാഹു സ്വർഗത്തിൽ ഒരു വൃക്ഷം, ഒരു തോട്ടത്തിൽ ഒരു വൃക്ഷം അള്ളാഹു നട്ടുപിടിപ്പിക്കും. നൂറ് ചൊല്ലിയാൽ നൂറ് വൃക്ഷങ്ങൾ നാളെ സ്വർഗത്തിലേക്ക് ചെല്ലുമ്പോൾ അള്ളാഹുവെ നമ്മുടെ വലിയൊരു എസ്റ്റേറ്റ്, വലിയൊരു തോട്ടം തന്നെ ഈ പരിശുദ്ധമായ സ്വർഗത്തിൻ്റെ വൃക്ഷങ്ങളെ കൊണ്ടുണ്ടാവും. എന്താ നമ്മൾ ചെയ്യേണ്ടത്? പരിശുദ്ധമായ ഈ തസ്ബീഹ നമ്മൾ ആത്മാർത്ഥമായി ചൊല്ലിയത് ഹജ്ജിൻ്റെ കൂലിയിട്ടു അത്ര കിടക്കാൻ നേരത്തെ ഇത് ഒരു വട്ടം ചൊല്ലിയാൽ ഹജ്ജിൻ്റെ ഉംറയുടെയും കൂലി കിട്ടുമെന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അഫ്ലനായ വാക്ക് ഈ നാല് വാക്കാണ്. അതോടൊപ്പം പ്രിയപ്പെട്ടവരെ, നമുക്ക് പല തരത്തിലുമുള്ള മാനസികമായ വിഷമങ്ങൾ, പ്രയാസങ്ങൾ ബാധിച്ചിട്ടുണ്ടാകും, പല നിലക്കും ബാധിച്ചിട്ടുണ്ടാകും. പിന്നെ അതേപോലെ തന്നെ നമ്മളെ ബാധിച്ചിരിക്കുന്ന വലിയ ബാധ്യതകൾ കൊടുത്തു കിട്ടാനുള്ള ബാധ്യതകൾ അങ്ങോട്ടും കിട്ടും, അതൊക്കെ വീട്ടിൽ തീരാനും നമ്മുടെ പ്രയാസങ്ങൾ രോഗങ്ങളൊക്കെ മാറുക. അള്ളാഹുവേ, എത്ര രോഗങ്ങളാണ് ഒറ്റ വാക്കിൽ മാറാൻ പോകുന്നത്! ആ ദിക്കൽ കൂടെ ഉൾപ്പെടുത്തിയിട്ട് സ്വർഗത്തിൻ്റെ നിധിയുടെ കഷണം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ദിക്കറാണ്. ഈ ദിക്കർ ഇങ്ങനെ ചൊല്ലിയത് ആദ്യമായി സയ്യിദിന ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമാണെന്നാണ്. ഒരുപാട് പോരിശയുണ്ട്. ആ ഒരു തസ്ബീഹാണ് ഇനി നമുക്ക് ചൊല്ലാനുള്ളത്. എല്ലാവരും ആത്മാർത്ഥമായിട്ട് കൂടെ ചൊല്ലാം. سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم تقبل الله الله സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി പ്രിയപ്പെട്ടവരെ, നമുക്ക് ചൊല്ലാനുള്ളത് സ്വലാത്തുകളാണ്. എമ്പാടും പോരിശേറിയ സ്വലാത്ത്, ഒരുപാട് നഅമത്തുകൾ നമുക്ക് കിട്ടാൻ പോകുന്ന, ഖൈർ കിട്ടാൻ പോകുന്ന, ചൊല്ലുന്നവർക്കും കുടുംബത്തിലും ഐശ്വര്യം വർക്കത്തുണ്ടാകാൻ പോകുന്ന സ്വലാത്തുകളാണ്. തെറ്റുകൂടാതെ എൻ്റെ കൂടെ എല്ലാവരും ചൊല്ലുക. الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك قبل الله الله സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി നമുക്ക് ചൊല്ലാനുള്ള സ്വലാത്ത് സ്വലാത്തുൽ ഫാത്തിഹ. സ്വലാത്തുൽ ഫാത്തിഹ, സ്വലാത്തുൽ ഫാത്തിഹ എന്ന് പറഞ്ഞാൽ തന്നെ ഖൈറുകൾ എമ്പാടും നമുക്ക് തുറന്നു നൽകുന്ന, വിജയം ഉറപ്പായും. എവിടെ വിജയം? നമ്മൾ എവിടെ ഉള്ളത്, ഏത് മേഖലയിലുള്ളത്, ആ മേഖല മുഴുവൻ വിജയമാവും. ദുനിയാവിൽ നമുക്ക് വിജയമുണ്ടാകും, ആഖിറത്തിൽ വിജയമുണ്ടാകും, പഠനത്തിൽ വിജയമുണ്ടാകും, കച്ചവടത്തിൽ വിജയമുണ്ടാകും, കുടുംബജീവിതത്തിൽ വിജയമുണ്ടാകും, നമ്മൾ ബന്ധപ്പെടുന്ന എല്ലാ മേഖലകളും വിജയം ഉറപ്പാണ്.
അങ്ങനെ ഖൈറുകൾ തുറന്നു നൽകുന്ന സ്വലാത്ത്, സ്വലാത്തുൽ ഫാത്തിഹ, അതാണ് ഓർദാനുള്ളത്. എല്ലാവരും എൻ്റെ കൂടെ ആത്മാർത്ഥമായിട്ട് ഓത, തെറ്റുകൂടാതെ ഓത. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിന മുഹമ്മദിനിൽ ഫാത്തിഹി ലിമാ വലിഖാ വൽ ഖാതിമി ലിമാ സബഖാ അന്നാസിരിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദിയിലാ സിറാതികൽ മുസ്തഖീം സ്വല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി ഹഖ് ഖദരിഹി വമിഖ്ദാരിഹിൽ അദീം. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما أغلق والخاتم لما سبق الناصر الحق بالحق والهادي إلى صراطك المستقيم صلى الله عليه وعلى آله حق قدره ومقداره العظيم. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما أغلق والخاتم لما سبق الناصر الحق بالحق والهادي إلى صراطك المستقيم صلى الله عليه وعلى آله حق قدره ومقداره العظيم. تقبل الله അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ, കബൂൽ ചെയ്യട്ടെ, അതിൻ്റെ ബറക്കത്ത് കൊണ്ട് ഇരു ലോക വിജയികളിൽ അള്ളാഹു നമ്മളെ ചേർക്കട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി പരിശുദ്ധമായ സ്വലാത്ത് ഇബ്രാഹിമിയ, നിസ്കാരത്തിൻ്റെ തഹിയാത്തിൽ ഓതുന്ന സ്വലാത്ത്, സ്വലാത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും അഫ്ളായ സ്വലാത്ത് ഏതാ? ഒറ്റ മറുപടിയുള്ളൂ, അത് സ്വലാത്ത് ഇബ്രാഹിമിയാണ്. മഹത്വത്തിൽ ബാക്കിയുള്ള സ്വലാത്ത് മുഴുവൻ അതിൻ്റെ താഴെയാണ്. അപ്പോൾ സ്വലാത്തുകളുടെ രാജാവാണ് യഥാർത്ഥത്തിൽ സ്വലാത്ത് ഇബ്രാഹിമിയ. അപ്പോൾ തെറ്റുകൂടാതെ എൻ്റെ കൂടെ എല്ലാവരും പറയാം, ഒരുപാട് പൂരിശ കിട്ടുന്ന സ്വലാത്താണ്. ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ വളരെ കുറച്ച്, നിസ്കാരത്തെ നമ്മൾ ചൊല്ലും, അല്ലാതെ ചൊല്ലുമ്പോൾ വളരെ കുറച്ച് മാത്രമേ ഈ സ്വലാത്ത് സാധാരണ ചൊല്ലാറുള്ളൂ. പക്ഷേ ആ ഒരു സ്വലാത്തിനുണ്ട് പതിനായിരക്കണക്കിന് സ്വലാത്തിൻ്റെ വീര്യം, അത്രയേറെ പവറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം അവിടുത്തെ നാവിലൂടെ ഡയറക്റ്റ് സ്വഹാബികൾക്ക് ചൊല്ലിക്കൊടുക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന സ്വലാത്ത് കൂടെയാണ് സ്വലാത്ത് ഇബ്രാഹിമിയ. എൻ്റെ കൂടെ തെറ്റുകൂടാതെ എല്ലാവരും ചൊല്ല, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം വബാരിക് അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. تقبل الله അള്ളാഹു സുബ്ഹാനഹു വതആല ഈ സ്വലാത്ത് കബൂൽ ചെയ്യട്ടെ, അതിൻ്റെ മുഴുവൻ ബറക്കത്തും നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും വേണ്ടപ്പെട്ടവർക്കും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി നമുക്ക് ഓതാനുള്ളത് പരിശുദ്ധമായ സ്വലാത്ത് ഫാത്തിമിയ. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ പ്രത്യേകം ചൊല്ലിയിരുന്ന സ്വലാത്താണ്. നമുക്ക് ഉഹദ് മലയോളം കടങ്ങൾ, കുന്നോളം കടങ്ങളുണ്ടെങ്കിലും ആ കടങ്ങളൊക്കെ വീട്ടിയിട്ട് സാമ്പത്തിക ഐശ്വര്യവും വറക്കത്തും ഇല്ലായ്മയും ദാരിദ്ര്യമൊക്കെ മാറിയിട്ട് ഒരു റാഹത്ത് കുടുംബത്തിൽ വരാനും, നമ്മുടെ പ്രത്യേകമായ മുറാദുകൾ, ലക്ഷ്യങ്ങൾ ഉന്നം വെച്ച് നമ്മൾ കൽബിൽ ലക്ഷ്യമുണ്ട്, ഒരു മുറാദ് കൽബിൽ വെച്ചിട്ടുണ്ട്, എന്നിട്ടാണ് ഈ സ്വലാത്ത് ചൊല്ലുന്നത്, അതൊക്കെ വീട്ടപ്പെടാനും പവറുള്ള സ്വലാത്താണ്. അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വാഹിലി اللهم صل على النور واهلي 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 اللهم صل على النور واهلي
اللهم صل على النور واهلي اللهم صل على النور واهلي اللهم صل على النور واهلي തഖബ്ബൽ അല്ലാഹ് ആമീൻ യാ റബ്ബൽ ആലമീൻ അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ ഇനി നമുക്ക് ഒരു ഫാത്തിഹയുടെ ദുആ ചെയ്യാം ഈ ഫാത്തിഹ നമ്മുടെ മനസ്സിൽ എന്തൊക്കെ നിയ്യത്ത് നമ്മുടെ മരിച്ചുപോയ മാതാപിതാക്കൾ ഭാര്യ ഭർത്താക്കന്മാർ കൂട്ടുകുടുംബാദികൾ മക്കൾ അയൽവാസികൾ പിന്നെ നമുക്ക് പരിചയമുള്ളവർ പരിചയമില്ലാത്തവർ എല്ലാ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തും പ്രത്യേകിച്ച് പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൽ വഫാത്തായി പോയി ഒരുപാട് സ്വാലിഹ്യങ്ങളുണ്ട് സജ്ജനങ്ങളുണ്ട് അവരെ കൂടെ നമ്മൾ നീയത്തിൽ ആഡ് ചെയ്യാൻ പോവാണ് എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ നീയത്ത് ചെയ്തിട്ട് എല്ലാവരും ഫാത്തിഹ ഓതുക ആത്മാർത്ഥമായിട്ട് പാരായണം ചെയ്യുക الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافي مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد അർഹമു റഹീമായ മലിക്കുൽ ജബ്ബാറായ രാജസീദായ കരുണക്കടലായ കരുണാവാരിധിയായ അല്ലാ ഈ പരിശുദ്ധമായ മജ്‌ലിസിൽ ഞങ്ങൾ ഓതിയതും പറഞ്ഞതും ഒരുമിച്ചുകൂടിയതും ഒരുമിച്ചുകൂടി ചൊല്ലിയതുമെല്ലാം നീ കബൂലാക്കണേ റബ്ബേ പടച്ചവനെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധ റൗളാ ശരീഫിലേക്ക് എത്തിക്കണേ അല്ലാ അമ്പിയാക്കൾ ഔലിയാക്കൾ സ്വാലിഹീങ്ങൾ സുഹദാക്കൾ സുഹദാക്കൾ ഖൈർ ഇൽമ സ്വലാഹി ആളുകൾ ഞങ്ങളുടെ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ വെല്ലുപ്പമാര് വെല്ലുമ്മമാര് കന്നവന്മാർ ഉസ്താദുമാര് റബ്ബേ ഞങ്ങൾക്ക് പരിചയമുള്ളവരില്ലാത്തവര് അല്ലാഹുവേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും പള്ളിയുടെ ചുറ്റുഭാഗത്ത് കബറിൽ കിടക്കുന്നവര് എല്ലാവരുടെ ഹദറത്തിലേക്കും എത്തിക്കണേ അല്ലാ പടച്ചവനെ നീ ഞങ്ങൾക്ക് ഇജാബത്ത് നൽകണേ അല്ലാ പരിശുദ്ധമായ ദുൽഹജ്ജയുടെ ഏറ്റവും പോരിശയുള്ള ആദ്യത്തെ പത്ത് ദിനരാത്രങ്ങൾ ദുആക്ക് വല്ലാത്ത ഇജാബത്ത് ഉണ്ടല്ലോ റബ്ബേ ഇജാബത്ത് നൽകണേ അല്ലാ ഞങ്ങളുടെ വിഷമങ്ങള് ഞങ്ങളോട് ദുആ ചെയ്യാൻ പറഞ്ഞവരുടെ പ്രയാസങ്ങള് കടങ്ങള് മക്കളില്ലാത്ത വീടില്ലാത്ത ജോലിയില്ലാത്ത കഷ്ടപ്പെടുന്ന കുടുംബത്തിൽ പ്രയാസങ്ങളുള്ള റബ്ബേ പല നിലക്കും രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവര് അല്ലാഹുവേ എല്ലാരും സലാമത്ത് നൽകണേ അല്ലാ ഞങ്ങളുടെ മരിച്ചുപോയ കാന്നവന്മാർ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ റബ്ബേ നീ സ്വർഗം കൊടുക്കണേ അല്ലാ ദുനിയാവിലും ആഖിറത്തിലും ഖബറിലും അവരെ ഒരു നിലക്കും നീ വിഷമിപ്പിക്കല്ലേ അല്ലാ പടച്ചോനെ അല്ലാഹുവേ ഞങ്ങളുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ അല്ലാഹുവേ മക്കളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ മക്കളെ കൊടുക്കണേ അല്ലാ
പടച്ചുവനെ അപകടങ്ങളും അപകട മരണങ്ങളും മാരകമായ രോഗങ്ങളും ഞങ്ങൾക്കാർക്കും തരല്ലേ അല്ലാ. പടച്ചുവനെ മുടങ്ങാ നിങ്ങൾ ക്ലാസ് കേൾക്കുന്നവര് മജ്‌ലിസിൽ പങ്കെടുക്കുന്നവര് റബ്ബെ എപ്പോഴും ദുആ ചെയ്യാൻ പറയുന്നവര് മുറാദ് ഹാസിലാക്കണി അല്ലാ. നീ ബർക്കത്തും ഖൈറും നൽകണി അല്ലാ. അല്ലാഹുവേ നിനക്ക് ഏറ്റവും ഇഷ്ടം ഈ പരിശുദ്ധമായ ദുൽഹജ്ജയുടെ ദിനരാത്രങ്ങളിൽ ചെയ്യുന്ന ദിക്കറുകളും നന്മകളും സ്വലാത്തുകളും ഖുർആനോത്തുകളുമാണല്ലോ റബ്ബേ. സാധുക്കളായ ഞങ്ങളുടെ എല്ലാ അമലുകളും അതിലേക്ക് നീ ചേർക്കണി അല്ലാ. പഠിച്ചവനെ അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ പറഞ്ഞു മരിക്കാൻ ദുആ ചെയ്യുന്ന ആമീൻ പറയുന്ന സാധുക്കളായ ഞങ്ങളുടെ നാവുകൾക്ക് തൗഫീക്ക് നൽകണി അല്ലാ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم رب ارحمهما كما ربياني صغيرا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين بحق സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم صل على جميع الانبياء والمرسلين واخر كلام الحمد لله. السلام عليكم ورحمه الله وبركاته.